നമസ്കാരം. നമ്മുടെ നാടിന് അപമാനമുണ്ടാകുന്ന ഒരു ഇടപെടൽ കഴിഞ്ഞ ദിവസം തിരുവനന്തപുരം ജില്ലയിലെ തുമ്പ പ്രദേശത്തുണ്ടായി. അതായത് ഐ എസ് ആർഒയിലേക്ക് കൊണ്ടുവന്ന ട്രൈസോണിക് വിൻഡ് ടണൽ എന്ന കാർഗോ, അതായത് ഐ എസ് ആർഒയുടെ ഒരു വലിയ പ്രോജക്റ്റാണ് ഈ വിൻഡ് ടണൽ എന്ന് പറയുന്നത്. ഇതിലേക്ക് വേണ്ടിയുള്ള ഉപകരണങ്ങൾ റോഡ് മാർഗം കാർഗോ ആയി കൊണ്ടുവന്നതിനെ തടഞ്ഞു നിർത്തി പണം ആവശ്യപ്പെട്ടു. നോക്കുകൂലി, നമ്മുടെ നാട്ടിൽ നോക്കുകൂലി അവസാനിപ്പിച്ചിട്ട് കാലം കുറച്ചായി. പക്ഷേ ഈ വിഷയത്തിൽ നോക്കുകൂലി ആവശ്യപ്പെടാൻ ചുക്കാൻ പിടിച്ചതും ഒരു സമുദായത്തിന്റെ വികാരിമാരാണ്. പ്രത്യേകിച്ച് തുമ്പ എന്ന പ്രദേശത്തുള്ള കത്തോലിക്ക സഭയുടെ വികാരിയുടെ നേതൃത്വത്തിൽ ജനങ്ങളെ ഇളക്കിവിട്ട് പണം ആവശ്യപ്പെട്ടു. ഒന്ന് ആലോചിക്കേണ്ടതാണ്. രാജ്യത്തിന്റെ തന്ത്രപ്രധാന സ്ഥലമാണ് ഈ പറയുന്ന ഐ എസ് ആർഒ എന്നൊക്കെ പറയുന്നത്. അവിടുത്തെ രാജ്യസുരക്ഷയുമായി ബന്ധപ്പെട്ട പ്രവർത്തനങ്ങൾക്ക് കൊണ്ടുവന്ന ഉപകരണത്തിന് നോക്കുകൂലി ആവശ്യപ്പെട്ട് വണ്ടി തടയുന്ന ഒരു സാഹചര്യം. അതിന് ഒരു സഭയും സഭയിലെ പിതാക്കന്മാരും നേതൃത്വം കൊടുത്തു എന്ന് പറയുന്നത് എന്തൊരു അപമാനകരമാണ്. അങ്ങനെ പറയേണ്ടി വരുന്നത് അദ്ദേഹം ഈ പറയുന്ന വികാരി കേരളത്തിലെ ഒരു പ്രമുഖ മാധ്യമത്തിൽ വന്നു നിന്ന് ഒരു പ്രതികരണം കൊടുക്കുന്നത് കാണാനിടയായി. എന്താണ് അദ്ദേഹത്തിന്റെ പേരെന്ന് കൃത്യമായി വെളിവല്ല. എന്നിരുന്നാൽ കൂടിയും ആ വികാരിയെ കുറിച്ച് പറയാനുള്ളത് ഇത്ര വിവരം കെട്ടവരാണല്ലോ ഈ ലോഹയ്ക്കകത്തുള്ളത് എന്ന് പറയേണ്ടി വരിക. നമ്മുടെ നാട്ടിൽ ഈശോ എന്ന പേരിൽ ഒരു സിനിമ ഇറക്കാൻ ശ്രമിച്ചപ്പോൾ അതിനെതിരെ ഒരു വിവാദം കത്തിപ്പടർന്നിട്ട് അധിക ദിവസമായിട്ടില്ല. ഇപ്പോ എന്തുകൊണ്ടാണ് ആ വിവാദം ഉണ്ടായത് എന്നതിന് കൃത്യമായ ഉത്തരമാവുകയാണ്. ഈ പറഞ്ഞ രീതിയിലുള്ള വ്യക്തിത്വങ്ങളല്ലേ ഈ ലോഹയ്ക്കകത്തുള്ളത്. ലോഹയ്ക്കകത്തിരിക്കുന്നവർക്കെല്ലാം കൊമ്പൊന്നുമുണ്ടെന്ന് ഈ നാട്ടിൽ കരുതരുത്. നിങ്ങൾ ഈ നാട്ടിൽ ജനങ്ങളുടെ വികാരം അനാവശ്യമായി ഇറക്കിവിട്ട ഇത്തരത്തിലൊരു പ്രതിഷേധമുണ്ടാക്കുകയും ലോക്ക്ഡൌൺ ദിവസം കോവിഡ് മാനദണ്ഡങ്ങൾ അപ്പാടെ തെറ്റിച്ച് പൊതുജനങ്ങളെ നിരത്തിലിറക്കി ഇത്തരമൊരു തോന്നിവാസം കാണിക്കാൻ വേണ്ടി നേതൃത്വം കൊടുത്ത ആ വികാരി ആരാണോ, എന്ത് പ്രശ്നമുണ്ടായാലും അയാൾക്കെതിരെ നിയമ നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. അതിൽ ഒരു തർക്കവുമില്ല. ഈ വിഷയമൊക്കെ മാധ്യമങ്ങളിലൂടെ ലോകം കാണുമ്പോൾ എന്താണ് ഈ നാട്ടിലെ ജനങ്ങളെക്കുറിച്ച് ചിന്തിക്കുന്നത്? ഇത്രം മാത്രം ബഹതിരിവില്ലാത്തവരാണോ കേരളത്തിലെ പൊതുസമൂഹം എന്ന ചിന്തയുണ്ടാക്കുന്ന തരത്തിലുള്ള ഒരു പ്രശ്നമാണ് ഈ ഉണ്ടായത്. ഈ പ്രശ്നത്തെ അങ്ങനെ ലഘൂകരിക്കാൻ പറ്റില്ല. കുറേയേറെ സമയം ഇവിടുത്തെ മാധ്യമങ്ങൾ ഈ പ്രശ്നത്തെ CITUവിന്റെയും CPMന്റെ തലയിലും കെട്ടിവെച്ച് വാർത്ത കൊടുത്ത് അങ്ങ് വലിയ പ്രചരണം ഉണ്ടാക്കിയെടുത്തു. ഈ പ്രചരണ കോലാഹലങ്ങൾക്കിടയിൽ യഥാർത്ഥ വസ്തുത പുറത്തു വരുമ്പോൾ അത് സംബന്ധിച്ച് അവർ മിണ്ടുന്നില്ല. അതായത് നോക്കുകൂലി CITUവിന്റെ തലയിൽ വെച്ച് അവരുടെ തലയിൽ ഒരു വിവാദം ഉണ്ടാക്കി കൊടുത്ത് അതിലൂടെ ഒരു മാധ്യമ അറ്റൻഷൻ കൊണ്ടുവരാൻ ശ്രമിച്ച ഒരു നെറികെട്ട രീതിയും ദൃശ്യമായിട്ടു. അതുകൊണ്ട് തന്നെയാണ് ഈ വിഷയത്തിൽ അനാവശ്യ ഇടപെടലിലൂടെ ഒന്നും രണ്ടും പൈസയല്ല 10 ലക്ഷം രൂപ മനുഷ്യരെ കൊണ്ട് താഴെ ഇറക്കാൻ പറ്റാത്ത ഉപകരണങ്ങളാണ് ഈ ഐ എസ് ആർഒയുടെ വാഹനങ്ങളിലൂടെ കൊണ്ടുവന്നത്. 2 ആക്സിലുള്ള 45 ചക്രങ്ങളുള്ള വാഹനത്തിൽ കൊണ്ടുവന്ന സാധനത്തെ വഴിയിൽ തടഞ്ഞു നിർത്തി അത് ഇറക്കുന്നതിന് മനുഷ്യരെ കൊണ്ട് പറ്റില്ല, പക്ഷെ ഇറക്കിക്കഴിഞ്ഞാൽ 10 ലക്ഷം രൂപ ആ നാട്ടിലെ ജനങ്ങൾക്ക് സൗജന്യമായി കൊടുക്കണമെന്ന് ഒരു വികാരി പറയാണ്. ഇത്രയും വിവരമില്ലാത്തവരാണ് വികാരികളായി ഒരു നാട്ടിലെ ജനങ്ങളെ നയിക്കുന്നതെങ്കിൽ അവർക്ക് എങ്ങനെയാണ് ദിശാബോധം ഉണ്ടാകുക? ഇത്രത്തോളം ബോധവും വിവരമില്ലാത്തവരാണ് ഈ നാട്ടിലെ വികാരിമാരെങ്കിൽ ഇത് എല്ലാവരെയും പറയുന്നതല്ല. ഇത്തരം ഉദാഹരണങ്ങൾ കാണുമ്പോൾ അവരെയൊക്കെ വിമർശിക്കേണ്ടതുണ്ട്. ഈ ലോകത്തുള്ളിൽ ഇരിക്കുന്ന വ്യക്തിത്വങ്ങളുടെ സാമാന്യ ബോധം ഇതാണെങ്കിൽ അവരെ നയിക്കുന്ന ജനങ്ങൾക്ക് എങ്ങനെയാണ് സാമാന്യ യുക്തി ഉണ്ടാകുക? ഐ എസ് ആർഒ പോലൊരു സ്ഥാപനത്തിലേക്ക് ഇത്രയും ഉപകരണങ്ങൾ കൊണ്ടുവരുമ്പോൾ അത് രാജ്യത്തിന്റെ ആവശ്യത്തിലാണ് അല്ലെങ്കിൽ രാജ്യത്തിന്റെ ഭാവിക്ക് വേണ്ടിയാണ് ഇത് കൊണ്ടുവരുന്നത് എന്നത് സംബന്ധിച്ച് ഒരു സാമാന്യ യുക്തി ഇല്ലാത്തവരാണ് വികാരികളെങ്കിൽ അവരെ ബോധം വരുത്തേണ്ട കാര്യമുണ്ട്. ഇവർക്കെതിരെ സംസ്ഥാന സർക്കാർ എന്ത് വില കൊടുത്തും നടപടി സ്വീകരിക്കേണ്ടതുണ്ട്. എന്തിന്റെ പേരിലാണ് ഇത് CPMന്റെയും CITUവിന്റെയും തലയിൽ കെട്ടി മാധ്യമങ്ങൾ വാർത്ത വളച്ചൊടിക്കാൻ ശ്രമിച്ചു എന്നത് സംബന്ധിച്ചും വലിയ ആശയക്കുഴപ്പമുണ്ടായിരിക്കുക. കുറച്ചു സമയമെങ്കിൽ അവിടെ തൊഴിലാളി പ്രശ്നമാണ്, ട്രേഡ് യൂണിയനാണ് ഇടപെട്ടതെന്ന തരത്തിൽ ഈ വാർത്തകൾ കൊടുത്തു. പക്ഷേ അവിടെ CITU എന്ന സംഘടനയ്ക്ക് ഒരു യൂണിറ്റ് ഇല്ല. അങ്ങനെയുള്ള ഒരു പ്രദേശത്ത് വെച്ചുണ്ടായ സംഭവത്തിൽ പെട്ടെന്ന് CITUവിന്റെ പേര് ഉയർത്തിവിട്ട് ഈ വാർത്താ പ്രാധാന്യം ഉണ്ടാക്കാൻ ശ്രമിച്ച മാധ്യമങ്ങളുടെ നിലവാരമില്ലായ്മയും ഇതിന്റെ കൂട്ടത്തിൽ ചൂണ്ടിക്കാട്ടേണ്ടതുണ്ട്. രാജ്യത്തിന്റെ എല്ലാ മേഖലയിൽ നിന്നും പെട്ടെന്നൊരു അറ്റൻഷൻ ഈ വാർത്തയിലേക്ക് വന്നിരുന്നു. അത്രമാത്രമാണ്, ഒരു തരത്തിലും ജനങ്ങൾക്ക് ഒരു ബുദ്ധിമുട്ടുണ്ടാക്കാതെ അതിനെ കഴിഞ്ഞ കുറച്ചു ദിവസമായി ദേശീയപാതയിലൂടെ ഈ വലിയ വാഹനത്തിൽ ഈ പറയുന്ന വിൻഡ് ടണൽ കൊണ്ടുവരുന്നതാണ്. ഈ ഉപകരണങ്ങൾ കൊണ്ടുവരുമ്പോൾ ഒരു പ്രത്യേക പ്രദേശത്തെത്തുമ്പോൾ ചില താല്പര്യത്തോടുകൂടി
അല്ലെങ്കിൽ ചില ദുരുദ്ദേശത്തോടു കൂടി അതിനെ തടഞ്ഞു നിർത്തുകയാണ്. എന്താണ് ഈ വരുന്ന സാധനങ്ങളെന്ന് തിരിച്ചറിയാൻ ശേഷിയില്ലാത്ത കുറേയേറെ പാതിരിമാരും അവരെ പിന്താങ്ങാൻ വേണ്ടി ഒരു ജനവിഭാഗവും എങ്ങനെയാണ് ഇതിനെ അംഗീകരിക്കാൻ കഴിയുക? നിയമവ്യവസ്ഥയുള്ള രാജ്യത്ത് ഇത്തരം തോന്നിവാസങ്ങൾ ഇനി ആൾക്കൂട്ടത്തിന്റെ പേരിൽ കാണിച്ചാലോ അല്ലെങ്കിൽ വോട്ട് ബാങ്ക് എന്ന പേരിൽ കാണിച്ചാലോ അത് അനുവദിച്ചു കൊടുക്കാൻ പറ്റത്തില്ല. നിയന്ത്രിക്കേണ്ടതുണ്ട്, അമർച്ച ചെയ്യേണ്ടതുണ്ട്. ഇത്തരം തോന്നിവാസം കാണിക്കാൻ വേണ്ടി ജനവികാരം ഉണർത്തിവിട്ട ഏത് സഭാ പിതാക്കന്മാരായിരുന്നാലും അവർക്കെതിരെ കർശനമായ നടപടി ഉണ്ടാക്കണം. നിയമവ്യവസ്ഥ ഈ നാട്ടിലെ പിതാക്കന്മാർക്ക് ബാധകമല്ല എന്ന് ചിലർ ചിന്തിച്ചു വെച്ചിട്ടുണ്ടെങ്കിൽ അത് ഇപ്പോൾ തന്നെ മാറ്റിക്കൊടുക്കേണ്ട ഒരു സന്ദർഭമാണ് ഈ കടന്നുപോകുന്നത്. അത് അങ്ങനെ ചെയ്തില്ല എന്നുണ്ടെങ്കിൽ ഒരു സർക്കാരിന്റെ സംവിധാനം കഴിവുകെട്ടതാണെന്ന് പറയേണ്ടി വരുന്നുണ്ട്. കഴിഞ്ഞ ദിവസം ലേബർ കമ്മീഷനോട് നടപടിയെടുക്കാനൊക്കെ മന്ത്രി നിർദ്ദേശം നൽകിയിട്ടുണ്ട് എന്ന മാധ്യമ വാർത്തകളുണ്ട്. എന്നിട്ട് ഇപ്പോൾ ആ വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു ചർച്ചകളില്ല, അല്ലെങ്കിൽ അതുമായി ബന്ധപ്പെട്ട ഫോളോഅപ്പുകളില്ല, വാർത്തകളില്ല. കാര്യം സി എ ടി ഇതിൽ ഉൾപ്പെടാതെ പോയതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഈ വിഷയവുമായി ബന്ധപ്പെട്ടുള്ള താല്പര്യം കുറഞ്ഞിരിക്കുകയാണ്. അല്ലെങ്കിൽ ട്രേഡ് യൂണിയന്റെ പേരിൽ സി ഐ ടി ആണ് ഇതിന്റെ മുൻപന്തിയിൽ നിന്നിരുന്നെങ്കിൽ വരും ദിവസങ്ങളിൽ തുടർച്ചയായി ഇതിനെ സംബന്ധിച്ച് വാർത്ത വന്നേനെ. ഇപ്പോ ഐ എൻ ഡി യു സിയിലെ കുറച്ച് പേർ ഇതിലുണ്ട് എന്ന് വെളിവായിട്ടുണ്ട്. അതുകൊണ്ട് മാധ്യമങ്ങൾക്ക് ഐ എൻ ഡി യു സിക്കാരെയോ സഭക്കാരെയോ ഒന്നും വലിയ തോതിൽ വേദനിപ്പിക്കുന്നതിനോട് താല്പര്യക്കുറവുള്ളതുകൊണ്ട് ഇത് സംബന്ധിച്ച വാർത്തകൾ അങ്ങ് പയ്യെ താഴ്ന്നു പോവുകയാണ്, അല്ലെങ്കിൽ മുക്കിക്കളയുകയാണ്. അങ്ങനെ മുങ്ങിപ്പോകേണ്ട വാർത്തയല്ല ഇത്. ഇത് ഒരു ക്രമസമാധാന പ്രശ്നമായി ഉയർത്തിക്കൊണ്ടുവന്നവർ ഈ നാട്ടിൽ ഇത്തരം തോന്നിവാസങ്ങൾ ഇനി കാണിച്ചാൽ വിവരമറിയുമെന്നുള്ള കാര്യം മനസ്സിലാക്കി കൊടുക്കാൻ സംവിധാനങ്ങൾക്ക് ബാധ്യതയുണ്ട്. അങ്ങനെ പറയേണ്ടി വരുന്നത് ഇപ്പോൾ ഈ വിഷയത്തിൽ തുടർ നടപടികൾ എന്തെന്നൊക്കെ അന്വേഷിക്കുമ്പോൾ ആർക്കും ഒന്നിനെ കുറിച്ചും ഒന്നും അറിയാൻ പറ്റാത്ത ഒരു സാഹചര്യമാണ്. ഈ സഭാപിതാക്കന്മാർ അല്ലെങ്കിൽ ലോകയിട്ടവർ ഒരു കാര്യം അറിയുക, നിങ്ങൾ ഈ നാട്ടിൽ ഭരണഘടനയ്ക്കോ നിയമവ്യവസ്ഥയ്ക്കോ മുകളിലൊന്നുമല്ല, അതിന്റെ കീഴിൽ നിന്ന് പ്രവർത്തിച്ചാൽ മതിയാകും. നിങ്ങൾ ഒരു സഭയെ നയിക്കാൻ വേണ്ടി ലോകയിട്ട് ഇറങ്ങുമ്പോൾ നിങ്ങൾക്ക് ആദ്യം വേണ്ടത് അല്പം സാമാന്യ ബോധമാണ്. ആ സാമാന്യ ബോധം ഇല്ല എന്നതിന്റെ നേർ ഉദാഹരണമാണ് ഇത്തരത്തിൽ ജനവികാരം ഉണർത്തിവിട്ടതിന് ശേഷം ഒരു പൊതുമാധ്യമത്തിന്റെ മുന്നിൽ വന്ന് ഒരു ഉളുപ്പുമില്ലാതെ നിങ്ങൾ ഇത് ആഹ്വാനം ചെയ്തു എന്ന് തുറന്നു പറയുകയാണ്. എന്തൊരു വിവരക്കേടാണ്! ഇത്തരം വ്യക്തിത്വങ്ങളെയൊക്കെ എങ്ങനെയാണ് ഒരു സമൂഹം വലിയ ആദരവോടെ കാണുന്നത്? ഇത്രമാത്രം ഭവതരവില്ലായ്മയോടുകൂടി ഇടപെടുന്നവരെ ഈ സമൂഹത്തിന്റെ മുന്നിൽ തുറന്നു കാട്ടേണ്ടതുണ്ട്. ഇവർ നിയമത്തിന് മുകളിലല്ല എന്ന് തെളിയിക്കേണ്ട ബാധ്യത സർക്കാർ സംവിധാനങ്ങൾക്കുണ്ട്. ഇന്നലെ സമ്പൂർണ്ണ ലോക്ക്ഡൌൺ ആയതുകൊണ്ട് തന്നെ ഇത്തരം ജനവികാരങ്ങൾ ഉയർത്തിവിട്ട് അവിടെ ഒരു ക്രമസമാധാന പ്രശ്നം ഉണ്ടാക്കാൻ വഴിയൊരുക്കിയവർക്കെതിരെ എപ്പിഡമിക് ആക്ട് പ്രകാരം കേസെടുക്കാൻ സാധ്യതയുണ്ട്, സാഹചര്യമുണ്ട്. അതെല്ലാം കൃത്യമായി നടപ്പാക്കി നിയമവ്യവസ്ഥയോടുള്ള വിശ്വാസം പൊതുജനങ്ങൾക്കിടയിൽ വർദ്ധിപ്പിക്കേണ്ട ഉത്തരവാദിത്തം സംവിധാനങ്ങൾ ഏറ്റെടുക്കേണ്ടതാണ്. ഇത്രയും സമയമായിട്ടും വിഷയവുമായി ബന്ധപ്പെട്ട് ഒരു തുടർ നടപടികളും പുറത്തു വന്നിട്ടില്ല. എന്തിന്റെ പേരിലാണോ ഇത്രയും ഒരു വിഷയം ഉണ്ടാക്കിയത്, അതും അകാരണമായി ഉണ്ടാക്കി എന്ന് ബോധ്യപ്പെട്ടതിന്റെ അടിസ്ഥാനത്തിൽ സംവിധാനങ്ങൾ, അതായത് സർക്കാർ സംവിധാനങ്ങൾ ഉടനടി വിഷയത്തിൽ എന്ത് നടപടി സ്വീകരിച്ചു എന്ന് പൊതുജനങ്ങളെ അറിയിക്കേണ്ടതുണ്ട്. അത് മാധ്യമങ്ങൾ ഇപ്പോൾ സഭകളെ പിന്താങ്ങി വാർത്തകൾ പിൻവലിച്ചിട്ടുണ്ടെങ്കിലോ, അല്ലെങ്കിൽ സി ഐ ടി ഇതിൽ പങ്കില്ല എന്ന് തെളിഞ്ഞപ്പോൾ അവർ മൗനം അവലംബിക്കുന്നതുകൊണ്ട് ഈ വിഷയത്തിൽ നടപടിയില്ലാതെ പോകരുത്. ഇത് ഈ നാട്ടിലെ വലിയൊരു വിഭാഗം ജനങ്ങളുടെ ആവശ്യമാണ്. ഇത്തരം അനാവശ്യം ഇടപെടലുകൾ അല്ലെങ്കിൽ അനാവശ്യമായ വിവാദങ്ങളും പ്രശ്നങ്ങളും ഉണ്ടാക്കുന്നവർ ഈ സമൂഹത്തിൽ മുളയിലേ നുള്ളേണ്ടത് ഈ നാടിന്റെ സമാധാന ജീവിതത്തിന് അത്യന്താപേക്ഷിതമാണെന്ന് ഓരോരുത്തരും തിരിച്ചറിയണം.